Hello everyone, welcome back. Now, I am going to show you a new video. This is pistachio ice cream. We are going to mix it in the kadayil okke kittuna adhe flavor il nammal mixiyo hand mixer onnu use cheyada verum whisk vechittana nammal thayaarakkan povunnathu. Idu enginaanu nammal undaaki edukkunnathu nokka. Aadum thanne namukku ice cream ilekku cherkkanulla pista onnu roast cheyada edukka. Ningala kayile pista illa annundengi namukku pistayude essence maatram use cheedittu idu undaaki nokka. ഈ റോസ്റ്റ് ചെയ്ത പിസ്ത നമ്മൾ ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണം ആദ്യം തന്നെ നമ്മൾ ഹോംമേഡ് ആയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു കടായിയോ അല്ലെങ്കിൽ ഒരു പാൻ എന്തായാലും എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം ഇനി പാൽ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കാൽ കപ്പ് മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കാം കട്ട വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വീതിട്ടിട്ട് മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ടെങ്കിൽ ഈ പാർട്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാം അത് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കിയ ശേഷം നമ്മൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണേ കണ്ടൻസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ആ കൺസിസ്റ്റൻസി ആവുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ഈ പിസ്താച്ചിയോ ഐസ്ക്രീം എന്ന് ഉണ്ടാക്കുന്നത് ഫ്രഷ് ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇനി കണ്ടൻസ്ഡ് മിൽക്ക് വേണ്ട എന്നുള്ളവർക്ക് അത് സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ പാലെല്ലാം കുറിയിട്ട് പാനിൻ്റെ കാൽ ഭാഗത്തോളമായിട്ടുണ്ട് ഇനി ഈ കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ ഈ കൺസിസ്റ്റൻസിയിൽ ഓഫ് ചെയ്താലും കുറച്ചും കൂടി കഴിഞ്ഞ് ഒന്ന് തണുക്കുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരുത് ഇനി നമുക്ക് വേറൊരു വലിയ ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് അളവിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മിൽക്ക് മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമാണ് ഇനി ഇത് ഒരു വിസ്ക് വെച്ചിട്ട് 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഹാൻഡ് മിക്സർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക കേട്ടോ അതില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ കാണിക്കുന്നത് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീമാണ് നമുക്ക് വേണമെങ്കിൽ വിപ്പിംഗ് ക്രീമും യൂസ് ചെയ്യാം ഇനി വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതുപോലെ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്യുമ്പോഴത്തേന് നന്നായിട്ട് തിക്കായിട്ട് വരും ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കണ്ടൻസ്ഡ് മിൽക്ക് അര കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഫ്രഷ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് ഇരിക്കുന്നത് ഇനി നമ്മളൊരു ബ്ലെൻഡർ വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഒന്നും കൂടി തിക്കായിട്ടുണ്ടാവും ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിട്ട് ഒന്ന് സ്ലോ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്നും കൂടി വിസ്ക് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വിപ്പ് ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ആയതുകൊണ്ട് വിപ്പിംഗ് ക്രീം പോലെയല്ല ഫ്രഷ് ക്രീമിൽ ഒട്ടും സ്വീറ്റ്നെസ് ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളിവിടെ മുമ്പേ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്തുകൊണ്ട് ഞാൻ വെറും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ പിസ്ത ഫ്ലേവർ ആഡ് ചെയ്യാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ടൈഗറിൻ്റെ പിസ്ത ഇലാച്ചി മിക്സാണ് ഞാൻ ടോട്ടൽ ഒരു 20 ഡ്രോപ്സ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് ക്രഷ് ചെയ്ത് മാറ്റി വെച്ച പിസ്ത ചേർത്ത് കൊടുക്കാം ഇനി കയ്യിൽ പിസ്ത ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പിസ്തയുടെ എസെൻസ് മാത്രം യൂസ് ചെയ്യാം ഒന്നെങ്കിൽ നമുക്ക് കളറിന് വേണ്ടിയിട്ട് പിസ്തയുടെ എസെൻസ് മാത്രം കുറച്ച് അധികം യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് എസെൻസും ഗ്രീൻ കളർ കൂടി ഈക്വലായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ പിസ്ത മിക്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് കളർ കിട്ടാൻ വേണ്ടിയിട്ട് വേറെ കളേഴ്സൊന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല ഇനി ഈ മിക്സ് ഇതുപോലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി കൊടുക്കാം ഒന്നെങ്കിൽ നിങ്ങൾ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലൊരു കണ്ടെയ്നർ എടുത്തിട്ട് നന്നായിട്ടൊന്ന് റാപ്പ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നമ്മൾ
6 മുതൽ 8 മണിക്കൂർ വരെ മിനിമം ഫ്രീസറിൽ വെക്കണം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഐസ്ക്രീം 8 മണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ക്രീം വെച്ചിട്ടുണ്ടാക്കിയ ഐസ്ക്രീം ആയതുകൊണ്ട് ഐസ്ക്രീം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മിക്സിയോ ഹാൻഡ് മിക്സറോ ഒന്നും യൂസ് ചെയ്യാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഐസ്ക്രീം റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വാല്യബിൾ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.